നമസ്കാരം, മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പേഴ്സ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. എവേ മാച്ച് ആയിരുന്നു, ഒരുപാട് ടഫ് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയത്. പക്ഷേ അവസാന നിമിഷം വരെ നമ്മൾ പിടിച്ചു നിന്നു, 2-0 നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഒരു പോസിറ്റീവ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ മത്സരം കളിച്ച അതേ ടീമിനെയാണ് ആഞ്ച് പോസ്റ്റക്കോഗ്ലു ഇന്ന് ഇറക്കിയത്. പക്ഷെ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇഷ്യൂ ഇന്നും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ കണ്ടിരുന്നു. ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സോൺ ട്രൈ ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കൊളിസസ്കി ട്രൈ ചെയ്യുന്നു, പക്ഷേ ബോക്സിനകത്ത് കയറി ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് ആദ്യത്തെ 30 മിനിറ്റിലെ കളിയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്രോസിന് വേണ്ടി വന്നു. കൊളിസസ്കിയുടെ റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു ലോങ് ക്രോസ് വരുന്നു. ഇത് റിച്ചാർഡ്സന്റെ ഒരു ഇഞ്ച് പെർഫെക്ട് ഹെഡർ കൂടി വന്നതോടെ 1-0 ലീഡിലേക്ക് എത്താൻ സ്പേഴ്സിന് സാധിച്ചു. കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് റിച്ചാർഡ്സൺ സ്കോർ ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം സോണിനെ സ്ട്രൈക്കറായിട്ട് 1-2 മത്സരം നമ്മൾ കളിപ്പിച്ചിരുന്നു, പക്ഷേ ചില മത്സരങ്ങളിലൊക്കെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു ഫോം റിച്ചാർഡ്സൺ നിലനിർത്തട്ടെ എന്നുള്ള പ്രതീക്ഷയാണ്. മറ്റൊരു എടുത്തു പറയേണ്ട പെർഫോമൻസ് ബെൻ ഡേവിസിന്റെ സൈഡിൽ നിന്നാണ്. സാധാരണ ഞാൻ ബെൻ ഡേവിസിനെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇന്ന് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് വന്നത്. ലാസ്റ്റ് മാനെ വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ക്ലിയറൻസും ഹെഡറൊക്കെ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മറ്റൊരു എടുത്തു പറയേണ്ട പേരാണ് വികാരിയോ. എനിക്ക് തോന്നുന്നു വികാരിയോ ഒരു രക്ഷകനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 1-2 കിഡിലൻ സേവുകൾ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. റൊമേറയും കാര്യമായിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സെക്കൻഡ് ഹാഫിലൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു അൺഫോർച്ചുനേറ്റ് റെഡ് കാർഡ് ബിസുമൊക്കെ കിട്ടുന്നത്. ഒരു ഹൈ ബോള് പുള്ളി ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ബോള് മിസ്സാവുന്നു. ഡയറക്റ്റ് ആയിട്ട് ഓപ്പോസിഷൻ പ്ലെയറിന്റെ കാലിലേക്കാണ് ആ ഷോട്ട് പോകുന്നത്. ഹൈ ബോട്ട് ഷോട്ടാണ്, വാർ ഇന്റർവ്യൂ ചെയ്തു, കറക്റ്റ് ആയിട്ടുള്ള റെഡ് കാർഡ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പ്രശ്നം അതല്ല, നമ്മുടെ മിഡ്ഫീൽഡിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ്. കാരണം മാഡിസൺ പുറത്തേക്ക് പോയി, ബെൻടോങ്കർ വീണ്ടും ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് പോയി, ഇനി ആകെ ബാക്കിയുള്ളത് ഹോയ്ബർഗും സ്കിപ്പും മാത്രമാണ്. പുള്ളി ഇനി 3 മാച്ച് കളിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ആഫ്കോൺ കോമ്പറ്റീഷൻ തുടങ്ങുകയാണ്. അതുകൂടി പോയി കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടേ ടീമിൽ ജോയിൻ ചെയ്യുള്ളൂ. അതുവരെ ആര് വെച്ച് മിഡ്ഫീൽഡ് ഓടിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. ഇപ്പൊ ജനുവരി വരെ എങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി 1-2 പ്ലെയറെ സ്പേഴ്സ് സൈൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു ഡിഫൻഡറെയും മിഡ്ഫീൽഡറെയും അത്യാവശ്യമായിട്ട് സ്പേഴ്സിലേക്ക് കൊണ്ടുവന്നേ മതിയാവും. കൊളിസസ്കിയുടെ 2-ാമത്തെ ഗോളും എടുത്തു പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഷോട്ടിന്റെ ആ ഒരു പവർ കൊണ്ട് മാത്രമാണ് ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി ഡിഫ്ലക്ട് ആയി ബോക്സിനകത്തേക്ക് എത്തിയത്. കിഡിലൻ ഗോളായിരുന്നു. കളി അവസാനിക്കുമ്പോൾ 2-0 ലീഡോടെ നമ്മൾ ജയിക്കുകയും ചെയ്തു. അപ്പോൾ അവസാന നിമിഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കിഡിലൻ ഡിഫെൻഡിങ് തന്നെയാണ് ആസ് എ യൂണിറ്റ് സ്പേഴ്സ് കാഴ്ചവെച്ചിട്ടുള്ളത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് 1-2 ഹാഫ് ചാൻസ് അവർക്ക് ലഭിച്ചിരുന്നു, അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ 2-0 ലീഡിലേക്ക് സ്പേഴ്സ് എത്തുകയും ചെയ്തു, അത് വിജയത്തിലേക്ക് പോവുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം തായറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.